പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ പുതുവത്സരത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോകുന്നു. ഈ വർഷം മുഴുവനും ദൈവം നടത്തിക്കൊണ്ടുവന്ന പാതകളെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ, ആലോചിച്ചു നോക്കൂ. ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ സാധിക്കില്ല. 103 സങ്കീർത്തനം 2 വാക്യത്തിൽ, എന്റെ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന് ദാവീദ് തന്റെ വാർദ്ധക്യകാലത്തിൽ താൻ കടന്നു വന്ന നാളുകൾ ഓർത്തു നോക്കുന്നു. ബാല്യകാലം ദൈവം നടത്തിക്കൊണ്ടുവന്ന പാതകളെ ഓർത്ത്, ഇത്രയും വർഷങ്ങൾ ദൈവത്തിന്റെ കരങ്ങൾ എന്നെ സംരക്ഷിച്ച് എത്രയോ നന്മകൾ ചെയ്തുവല്ലോ, അവയെ ഓർത്തു പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തിക്കൊണ്ടിരിക്കെ, യഹോവ ചെയ്തു തന്ന ഉപകാരങ്ങൾ ഒന്നും നീ മറക്കാൻ പാടില്ല. ഈ വർഷം ദൈവം ചെയ്ത നന്മയെ നാം മറക്കുവാൻ പാടില്ല. പുതിയ വർഷം എന്ത് അനുഗ്രഹവും വാഗ്ദത്തവുമാണ് തരുക എന്ന് പ്രതീക്ഷിക്കുന്ന നാം ഈ വർഷം യഹോവ ചെയ്ത നന്മകളെ ചിന്തിച്ചു നോക്കണം. അല്ലെ, ദൈവം എത്ര പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി, എത്ര ആപത്തുകളിൽ നിന്ന് നമ്മെ കാത്തു സൂക്ഷിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് തക്ക ശിക്ഷ നൽകിയിരുന്നെങ്കിൽ ആർക്കെങ്കിലും നിലനിൽക്കാനാകുമോ? ദൈവം വലിയ കൃപയാലും മഹത്വത്താലും കിരീടമണിയിച്ചു. നമ്മോട് ദേഷ്യപ്പെടാതെ പാപത്തെ ക്ഷമിച്ച് നമ്മെ താങ്ങി നടത്തിക്കൊണ്ടിരുന്നു. ദൈവം ചെയ്ത നന്മകളെയെല്ലാം ഓർത്തുകൊണ്ടിരുന്നാൽ ദൈവത്തെ വാഴ്ത്താതിരിക്കാനാവില്ല. അതുകൊണ്ട് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, ഈ വർഷം മുഴുവനും യഹോവ അനേക നന്മകൾ ചെയ്തു എന്ന് സ്തുതിച്ചു നോക്കൂ. പുതുവത്സരം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കും. അതുകൊണ്ട് ഈ ദിവസം അല്പം സാവകാശത്തോടെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് നോക്കൂ. ജനുവരി മാസം മുതൽ ഈ മാസം വരെ ദൈവം എന്തെല്ലാം നന്മകൾ ചെയ്തു, ഏതൊക്കെ പ്രാർത്ഥനകൾക്കാണ് ഉത്തരം തന്നതെന്ന് എഴുതി നോക്കൂ. ഹേടുകൾ മതിയാവില്ല, പുസ്തകം മതിയാവില്ല, അത്രത്തോളം നന്മകൾ യേശു നമുക്കായി ചെയ്തിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയമുള്ളവരായിരുന്നാൽ ദൈവം നമ്മെ തുടർന്നനുഗ്രഹിക്കും. ഇപ്പോൾ പറയുമോ? ഹൃദയത്തിൽ കൈവച്ച് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞുപോയ നാളുകളിൽ ദൈവം ചെയ്ത നന്മകൾ, നമ്മെ നടത്തിക്കൊണ്ടുവന്ന പാതകൾ, ദൈവം എന്നോട് സംസാരിച്ചു, ധൈര്യപ്പെടുത്തി, ആശ്വസിപ്പിച്ചു, അനുഗ്രഹിച്ചു, പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി തന്നതിന് സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആമേൻ, ആമേൻ.